ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒന്ന് നമുക്ക് പീസ് കുറിച്ച് കാണാം കേട്ടോ എനിക്കിതിൻ്റെ പേര് പീസ് ലില്ലിയെന്നൊന്നും അറിയേണ്ടി വരുന്നില്ല എനിക്കിഷ്ടമുള്ളൊരു ചെടിയായിരുന്നു അപ്പോൾ ഇപ്പം അടുത്താണ് ഇതിൻ്റെ പേര് പീസ് ലില്ലിയാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ അറിഞ്ഞത് അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാനെട്ടോ നമ്മുടെ ഈ ചാനലിൽ കുറച്ച് ക്രാഫ്റ്റും പെയിൻറ്റിങ്സും പിന്നെ ഇപ്പോൾ വെച്ച് കുറേ ഗാർഡനിങ്സാണ് ഗാർഡനിങ് വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ആന്തൂരത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ പേസിലില്ലിക്ക് ഏകദേശം അവർ ഒരു ഫാമിലിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത് പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ഒന്ന് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് സാധാരണ ആന്തൂരത്തിൻ്റെ ലീഫിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഒരു ഹാർട്ട് പോലത്തെ ഷേപ്പ് ആയിരിക്കും ലൗ ഷേപ്പ് ആയിരിക്കും പക്ഷെ നമ്മുടെ പേസിലില്ലിയുടെ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും ഒരു നീളനായിട്ടുള്ള ഒരു ഷേപ്പാണ് കുറച്ചങ്ങനെ നീണ്ടിട്ടുള്ള ഇലകളാണ് കേട്ടോ പക്ഷെ നല്ല നീറ്റായിട്ടാണ് ഇലയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ചിറ പറയാൻ ആവില്ല നമ്മളെ ആന്തൂരയും കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ അങ്ങ് ഡിസോർഡർ ആവും പക്ഷേ ഇത് നല്ല നീറ്റായിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറും അതെ നല്ലൊരു സ്പൂണിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുക നല്ല പ്യുവറായിട്ടുള്ള വൈറ്റാണ് പിന്നെ കുറച്ച് ദിവസങ്ങളിങ്ങനെ കഴിയും തോറും കളർ കളറിങ്ങനെ ആയിട്ട് വരും ലാസ്റ്റ് ഇതിൻ്റെ കളർ കണ്ടോ അതിൽ ചില പൂക്കൾക്ക് ഇതിൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബ്രൗൺ ആയി അതങ്ങ് നശിച്ചു പോവും പക്ഷേ അത് വെട്ടിക്കളയെന്ന് തോന്നുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് അങ്ങനെ നിൽക്കുന്ന കാരണം അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ഈ ഫ്ലവർ പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നവർക്ക് ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ കുറേ എയറിനെയൊക്കെ ഇത് അബ്സോർബ് ചെയ്യും അതിൻ്റെ ലീഫിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റിൽ വരുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇതിന് വെയിലിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് വെച്ചാൽ ഏത് തണലത്തും ഇത് നന്നായി പൂവിടും അപ്പോൾ നമുക്ക് ഇൻഡോറിൽ വെക്കുമ്പോൾ പൂവിട്ട് പൂവിടുമോ എന്നൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെ ഇൻഡോറിൽ ചിലവർക്ക് വെയിൽ കിട്ടാത്തൊരു സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കിത് വെക്കാം അപ്പോൾ വേഗം ഇത് അഡാപ്റ്റ് ആവും നമ്മുടെ ലോ ലൈറ്റുള്ള ഒരു അറ്റ്മോസ്ഫിയറിന് ഇത് വേഗം അഡാപ്റ്റായിട്ട് നന്നായി വളരുകയും ചെയ്യും അതുപോലെ വേഗം പൂവിടുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണ് വെള്ളത്തിൻ്റെ കാര്യ വെള്ളം ഓവറായിട്ടുള്ള വെള്ളം ആവശ്യമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കുക അതിൻ്റെ മണ്ണ് ഡ്രൈ ആയി പോകാതെ ഇടയ്ക്ക് നനച്ചു കൊടുക്കുക അതുപോലെ തീരെ വെള്ളം നനയ്ക്കാണ്ടായി അത് ആകെ വാടിക്കൊഴഞ്ഞ് അങ്ങ് കെടുക്കും കെടുന്നു പോകും അപ്പോൾ അതിനുള്ളൊരവസ്ഥ ഉണ്ടാകരുത് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഫെർട്ടിലൈസേഷൻ ഒരുപാട് ഓവർ ഫെർട്ടിലൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ സൺലൈറ്റ് ഓവറായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ ടിപ്പൊക്കെ അങ്ങനെ ബ്രൗൺ ആയിട്ട് യെല്ലോയിഷ് ബ്രൗൺ ആയിട്ട് അങ്ങനെ ഒരു സൈഡ് മാത്രം അങ്ങനെ കരിഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇൻഡോറിലൊക്കെ വെക്കുക ഔട്ട്ഡോറിൽ വെക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ഒരുപാട് സൺലൈറ്റ് വേണ്ട ഒരുപാട് വെള്ളം വേണ്ട ഇടയ്ക്കൊക്കെ ഒന്ന് ഡ്രൈ ആയി പോവാതെ വാടി പോവാതെ നനച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈ പ്ലാന്റ് പോട്ട് റീ പോട്ട് ചെയ്യുമല്ലോ അപ്പോൾ കുറച്ച് വലിയ കുറച്ച് വലിയ ചെ ചെടിച്ചട്ടി എടുക്കണം കേട്ടോ അപ്പോഴാണ് അത് ഇങ്ങനെ നല്ല തിക്കായിട്ട് വളരാൻ സൗകര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓവറായിട്ട് തിക്കായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അടിയിലത്തെ കുഞ്ഞ് കുഞ്ഞ് ചെടികളൊക്കെ പറച്ച് നമുക്ക് വേറെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ വളമൊന്നും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല കേട്ടോ അവിടേക്ക് എങ്ങനെ നല്ല സാധാരണ മണ്ണ് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്തെങ്കിലും ഇതുപോലെ കിച്ചൺ വേസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ കിട്ടുമ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കും അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബായ്